ഹീലർ കിമുൻഹോയെ കാണാനായി എത്തുന്നു. യങ്ഷിൻ താനാണ് ഹീലർ എന്ന് മനസ്സിലാക്കിയതായി ഹീലർ പറയുന്നു. യങ്ഷിൻ മ്യൂഹിയുടെ മകളാണെന്ന വസ്തുത തനിക്ക് തൻ്റെ സഹോദരിയോട് പറയാൻ കഴിയില്ല എന്ന് മുൻഹോ പറയുന്നു. അസുഖബാധിതയായ അവരുടെ ആരോഗ്യം മോശമാകുമോ എന്നയാൾ ഭയക്കുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് മുൻഹോ അഭിപ്രായപ്പെടുന്നു. മുൻഷിക് ഹീലറുടെ ടീച്ചറുടെ ഫോട്ടോയുമായി എത്തുന്നു. അയാളുടെ ചിതാഭസ്മം ഒരു പെട്ടിയിലെടുക്കുന്നു. തൻ്റെ നല്ല സുഹൃത്തിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. ഹീലർ മുൻഷിക് അറിയാതെ അത് അപഹരിക്കുന്നു. ചിതാഭസ്മ ടീച്ചറുടെ ഇഷ്ടസ്ഥലമായ സൗത്ത് പസഫിക്കിൽ ഇടണമെന്ന് ഹീലർ ആഗ്രഹിക്കുന്നു. ഹീലറാണ് മുൻഹോയുടെ ഓഫീസിൽ ബോങ്സുവായി ജോലി ചെയ്യുന്നതെന്ന് സെക്രട്ടറി മുൻഷിക്കിനോട് പറയുന്നു. യങ്ഷിൻ മ്യൂഹി അഭിമുഖത്തിനായി വിളിച്ച ടെലിഫോൺ കോളിൻ്റെ റെക്കോർഡിംഗ് സെക്രട്ടറി മുൻഷിക്കിനെ കേൾപ്പിക്കുന്നു. ഹീലറും യങ്ഷിനും ഇനിയും സമൂഹവുമായി പൊരുത്തപ്പെടാൻ പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞ മുൻഷിക് അവരെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ടെന്ന് പറയുന്നു. മ്യൂഹി യങ്ഷിനെ വിളിക്കുകയും താൻ അഭിമുഖത്തിന് തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. യങ്ഷിൻ ത്രില്ലിലാണ്. അവൾ ആകാംക്ഷയോടെ തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇറങ്ങുന്നു. അപ്പാർട്ട്മെൻറ്റിന് പുറത്ത് അവൾ മുൻഷിക്കിനെ കാണുന്നു. തൻ്റെ ഭാര്യയുടെ അഭിമുഖത്തിനായി യങ്ഷിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് അയാൾ പറയുന്നു. അവൾ മടിച്ചെങ്കിലും അയാൾ നിർബന്ധിച്ചപ്പോൾ അനുസരിച്ചു. തനിക്ക് ഡ്രൈവിംഗ് ഭയമാണെന്ന് യങ്ഷിൻ പറയുന്നു. കുട്ടിക്കാലത്തുണ്ടായ ഒരാഘാതമാണ് അതിന് കാരണം. മുൻഷിക്കിൻ്റെ മുഖം പെട്ടെന്ന് മങ്ങുന്നു. യങ്ഷിനെ ഭയപ്പെടുത്താതെ തങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അയാൾ ഡ്രൈവറോട് പറയുന്നു. ഹീലർ തൻ്റെ പിതാവിൻ്റെ കേസുമായി പ്രവർത്തിച്ച റിട്ടയർഡായ ഒരു ഡിറ്റക്റ്റീവിനെ കാണുന്നു. അധികമൊന്നും സംസാരിക്കാൻ തയ്യാറാവാതിരുന്ന അയാൾ ജോൺ സിയോക്ക് കാരണം തൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. അച്ഛന് സുഖമില്ലാത്തതിനാൽ പാർട്ടോങ് ചൂൽ എന്ന മറ്റൊരു ഉദ്യോഗസ്ഥനെ കാണാൻ അയാളുടെ മകൾ ഹീലറോട് പറയുന്നു. അജുമ യങ്ഷിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കുകയും മുൻഹോയെ വിളിച്ച് അവൾക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്കാണ് അവളെ കൊണ്ടുപോയതെന്ന് പറയുകയും ചെയ്യുന്നു. മുൻഷിക് യങ്ഷിനെ തൻ്റെ ഓഫീസിലേക്കാണ് കൊണ്ടുപോയത്. അഭിമുഖം നടത്താൻ കഴിയില്ലെന്ന് അയാൾ പറയുന്നു. കാരണം യങ്ഷിന് ചുറ്റും അപകടകാരികളായ തൻ്റെ പഴയ സുഹൃത്തിൻ്റെ മകൻ ജംഗ്ഹുവിനെ പോലെയുള്ള ആളുകളുണ്ടെന്ന് മുൻഷിക് പറയുന്നു. തൻ്റെ പഴയ സുഹൃത്തിൻ്റെ മകൻ ജംഗ്ഹു ഇപ്പോൾ ഹീലറാണെന്ന് തൻ്റെ സുഹൃത്ത് തന്നോട് പറഞ്ഞിരുന്നതായി മുൻഷിക് നുണ പറയുന്നു. ഇതൊക്കെ എന്തിനാണ് എന്നോട് പറയുന്നതെന്ന് യങ്ഷിൻ ചോദിക്കുന്നു. കാരണം അയാളുടെ ബ്രദർ കിമുൻഹോ ഹീലർക്കൊപ്പമാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞ മുൻഷിക് തനിക്ക് യങ്ഷിൻ്റെ ഒരു സഹായം വേണമെന്ന് പറയുന്നു. മുൻഷിക് അവളെ തൻ്റെ മാനേജർക്ക് പരിചയപ്പെടുത്തുന്നു. മാനേജർ അവളെ ഒരു മോണിറ്ററിന് മുന്നിലേക്ക് കൊണ്ടുപോകുന്നു. ഹീലറുടെ പിതാവ് അയാളുടെ സുഹൃത്തായ ഗിൽഹാനെ കൊലപ്പെടുത്തിയെന്നയാൾ തെളിവ് സഹിതം പറയുന്നു. ഹീലർ തൻ്റെ അച്ഛനെ പോലെ ക്രിമിനൽ മൈൻഡുള്ള ആളാണെന്നും അയാൾ പറയുന്നു. യങ്ഷിനെ തിരിഞ്ഞ് മുൻഷിക്കിൻ്റെ ഓഫീസിലെത്തിയ മുൻഹോ ഓഫീസിന് പുറത്ത് അവളെ കാണുന്നു. വീട്ടിലേക്ക് താൻ കൊണ്ടുവിടാമെന്ന് പറയുന്നു. മുൻഹോ തന്നിൽ നിന്നും പലതും മറയ്ക്കുന്നതെന്ന് പറഞ്ഞ യങ്ഷിൻ എന്തിനാണ് തൻ്റെ നഖം ഡി എൻ എ ടെസ്റ്റിനായി ശേഖരിക്കാൻ ഹീലറോട് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. യങ്ഷിൻ്റെ അമ്മ തൻ്റെ സഹോദരി മ്യൂഹിയാണ് എന്ന സത്യം അയാൾ യങ്ഷിനോട് പറയുന്നു. വിശ്വാസം വരുത്തി അവൾ ചിരിക്കുന്നു. ആ സത്യം അവളോട് പറയാൻ അവന് ഭയമായിരുന്നു എന്ന് മുൻഹോ പറയുന്നു. അവൾ അവിശ്വസനീയതയോടെയും ഭയത്തോടെയും അയാളെ നോക്കുന്നു. തൻ്റെ അച്ഛൻ്റെ കേസ് അന്വേഷിച്ച ഡോങ് ചോളിനെ കുറിച്ചറിഞ്ഞ് ഹീലർ അയാളെ കാണാനായി പോകുന്നു. ഇതിനിടയിൽ യങ്ഷിൻ ഹീലറെ വിളിക്കുകയും തൻ്റെ അമ്മ മുൻഹോയുടെ സഹോദരിയാണ് എന്ന കാര്യം പറയുകയും ചെയ്യുന്നു. 1992 യങ്ഷിൻ്റെ അമ്മയ്ക്ക് ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് പറഞ്ഞ മുൻഹോ അവർ ഇന്നൊരു രോഗിയാണെന്ന് യങ്ഷിൻ അറിയിക്കുന്നു. അവൾ അവിടെ റിപ്പോർട്ട് കാണുന്നു. അതിൽ നിന്നും തൻ്റെ പിതാവിനെ ഹീലറുടെ അച്ഛൻ കൊലപ്പെടുത്തിയെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഹീലർ യങ്ഷിൻ്റെ കോഫി ഷോപ്പിലെത്തുന്നു. അവളുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യം അവളിൽ നിന്നും മറച്ചു വെച്ചതിനാൽ ക്ഷമ ചോദിക്കുന്നു. മുൻഹോയ്ക്കും ആ കാര്യം വെളിപ്പെടുത്താൻ ഭയമായിരുന്നു എന്നും അയാൾ പറയുന്നു. അവളുടെ കയ്യിലെ തൻ്റെ അച്ഛനെക്കുറിച്ചുള്ള പോലീസ് റിപ്പോർട്ട് കണ്ട ഹീലർ തൻ്റെ അച്ഛൻ കൊലപാതകയല്ലെന്നും കൊല ചെയ്തതെന്ന് സംശയിക്കുന്ന ആൾ മാത്രമാണെന്നും അറിയിക്കുന്നു. കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ എല്ലാം തന്നെ തെളിയിക്കുമെന്ന് ഹീലർ പറയുന്നു. മുറിയിൽ ഉറങ്ങിക്കൊടുന്ന തൻ്റെ ഭാര്യയെ മുൻഷിക് സ്നേഹത്തോടെ നോക്കുന്നു. മുൻഷിക്കിനൊരു കോൾ വരുന്നു. അത് അയാളുടെ മാനേജറായിരുന്നു. അവർ ഡോങ് ചോളിനെ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് അയാൾ അറിയിക്കുന്നു. ഹീലർ അയാൾക്കരികിലുണ്ടോ എന്ന് മുൻഷിക് ചോദിക്കുന്നു. ഹീലറുടെ പിതാവിനെ ചോദ്യം ചെയ്ത രേഖകൾ ഡോങ് ചോളിൻ്റെ കൈവശമുണ്ട്. അത് നേടുകയാണോ ഹീലറുടെ ലക്ഷ്യമെന്ന് മുൻഷിക് ചിന്തിക്കുന്നു. അത് എൽഡർക്ക് അതൃപ്തി ഉണ്ടാക്കും എന്ന് പറഞ്ഞ മുൻഷിക് അവരെ വേണ്ട വിധം കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നു. മ്യൂഹി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. കിമുൻഹോയുടെ ടെലിഫോണിൽ ബന്ധപ്പെട്ട മ്യൂഹി ഹീലർ അപകടത്തിലാണെന്ന് അറിയിക്കുന്നു. യങ്ഷിനും മുൻഹോയി ഒരു കാറിൽ പുറപ്പെടുന്നു. മുൻഷിക്കിൻ്റെ ആളുകൾ ഹീലർക്ക് പുറകെ ഉണ്ടായിരുന്നു. തൻ്റെ അച്ഛനെ ചോദ്യം ചെയ്യുന്ന ടേപ്പ് റെക്കോർഡിംഗ് റിട്ടയർഡ് ഡിറ്റക്റ്റീവ് ഡെങ് ചൂണിൻ്റെ കൈവശമുണ്ടെന്ന് മനസ്സിലാക്കിയ ഹീലർ അതിനായി താൻ എത്ര പണം നൽകാൻ തയ്യാറാണെന്ന് അറിയിക്കുന്നു. അവർ നിന്നിരുന്ന പള്ളിക്കരികിൽ മുൻഷിക്കിൻ്റെ ആളുകൾ എത്തുന്നു. അവർ ഹീലറോട് പോരാടുന്നു. അവർക്കിടയിൽ നിന്നും ഒരാൾ ഡെങ് ചൂണിൻ്റെ തലയിൽ ഒരു മെറ്റൽ പൈപ്പ് കൊണ്ട് ശക്തമായി അടിക്കുന്നു. അയാൾ നിലത്ത് വീഴുന്നു. ഇതോടെ അവരുടെ എതിരാളികൾ ഓടിപ്പോകുന്നു. ഹീലർ ഡെങ് ചൂണിനെ താങ്ങി പിടിക്കുകയും അയാളുടെ തല ഉയർത്തുകയും ചെയ്യുന്നു. അയാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഹീലർ മനസ്സിലാക്കുന്നു. അയാൾ അവ്യക്തമായി എന്തോ പറയാൻ ശ്രമിക്കുന്നു. ഇതേ സമയം മുൻഹോയും ജംഗ്ഷനും ഒരു കാറിൽ നിന്നും ഇറങ്ങുന്നു. അരികിൽ രക്തം പുരണ്ട പൈപ്പുണ്ട്. ഡെങ് ചൂണിൻ്റെ നിർജ്ജീവമായ ശരീരത്തിനരികിൽ ഹീലർ നിൽക്കുന്നു. അയാളുടെ മുഖത്തും തൊപ്പിയിലും രക്തക്കറവുണ്ടായിരുന്നു. യങ്ഷിൻ ഭയത്തോടെ അവനെ നോക്കുന്നു. പെട്ടെന്ന് പോലീസ് സംഭവസ്ഥലത്തേക്ക് എത്തുന്നു. ഹീലർ അപ്പോഴേക്കും അപ്രത്യക്ഷമായിരുന്നു.